ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, ബാലകാണ്ഡം, സീതാസ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോകമിഥിലാപുരിക്കുന്ന കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവജാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും ബുക്കുത്താതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം ബുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സിനിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേക സുന്ദരന്മാരാമിവരാരെന്നു കേൾപ്പിക്കേണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപദേ, വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടയാകം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പൊന്നിടിനേനിതുകാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കുയാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ. വഴിപോലെ ശ്രീപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട ഹല്യ തൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പരമേശ്വരമായ ജാപത്തെ കണ്മാനുള്ളിൽ പാരമാഗ്രഹമുണ്ട്, നീയതു കട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ട് സത്വരം ജനകനും പൂജിച്ചു. വഴിപോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾ കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ജാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവതെനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകെന്നരു ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും ഹുങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാരും. സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയ്യംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കണ്ട, കല്യാണമിതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം.
ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരം ഇരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കുത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായിച്ച മയിച്ച സ്വർണവർണത്തെ പുണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുധി തന്നെ വീണുടൻ മുഴുകിനാർ മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാർ അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങളെഴുതിയയച്ചിത് വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും സകേതപുരിപുക്കു ഭൂപാലൻ തന്നെ കണ്ട് ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്ക്തിസ്യന്തനന്താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പൊക്കിതു ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരെത്തുകൊണ്ടാൻ വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദ്യനാം വസിഷ്ഠനെ തദനു പത്നിയേയും അർഘ്യപാദ്യാദികളാലർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥായോഗ്യമുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംഭോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ട് ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തിടിനാൻ ജനകൻ ദശരഥൻ തന്നുട കയ്യും പിടിച്ച് അനുമോദത്തോടുര ചെയ്തിതു മധുരമായി നാലു കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാൽവർക്കു യഥാക്രമം ചിത്രമായിരിപ്പൊരു മണ്ഡപമതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത്യാ ശ്രീരാമപാദം ഭോജം കഴുകിച്ചനന്തരം ഭേരിദുന്ദുഭിമുഖ്യവാദ്യഘോഷങ്ങളോടും
ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ ഉൾപുളകംഗത്തോടെ നിന്നിതു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വെട്ടു ലക്ഷ്മണകുമാരനും കമ്യങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നൻ മാർദമ്മുടെ പത്നിമാരായി പരമാനന്ദം പുണ്ടുവസിച്ചാരെല്ലാവരും കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുനം നാരദൻ അരുൾ ചെയ്തു കെട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം ജാതയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര നാരദൻ എഴുന്നള്ളിനാനൊരു ദിനം എന്നോടു മഹാമുനിതാൻ അരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനി പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തികണ്ഠ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യന്വയേ വന്നവതരിച്ചിത് രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജതയായിതു തവ വേഷ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതെ ഇത്തം നാരദൻ അരുളിച്ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മനസ്സേ തോന്നി പന്നക വിഭൂഷണൻ തൻ അനുഗ്രഹശക്തിയ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ ഇതിനെന്നു പൃഥ്വിപാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം അകലക്കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ അത്ഭുത പുരുഷനാമുൽപ്പല നേത്രൻ തന്നെ ത്വൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ദർപ്പകസമനായ ചിൽപുരുഷനെ നോക്കി പിൽപാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും ആദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഖദ്യോതായുധ സഹസ്രോദ്യോതരൂപത്തൊടും ഖദ്വേതന്വയേ പിറന്നോരു നിന്തിരുവടി വിദ്യുൽ സംയുക്തമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാണുക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം രക്തപങ്കജ ചരണഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കണം മുക്തിയും ലഭിക്കേണം ത്വൽപാദംബുജഗളിതംബുബിന്ദുക്കൾ ധരിച്ചുൽപലോദ്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു ത്വൽപാദാംബുജഗളിതംബുധാരണം കൊണ്ട് സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു ത്വൽപാദാംബുജഗളിതംബുധാരണം കൊണ്ട് സൽപുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം പദം ത്വൽപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട് അഹല്യയും കിൽബിഷത്തോടു വേറുപെട്ടു നിർമ്മലയായാൾ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം കരികളറുന്നൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ നൂറായിരം പത്തിയും ഒരു ലക്ഷം മുന്നൂറു ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറുകോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൻ ജനകനും പ്രീതി കൈക്കൊണ്ട്
കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാരം മുനികളെ വിധിപൂർവകം ഭക്തിയാ പൂജിച്ചു വണങ്ങിനാൻ സമാനിച്ചിതു സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം പുണ്ടു ദശരഥനും പുറപ്പെട്ടു കൽമശമകന്നൊരു ജനകനൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ച് നിർമ്മലഗാത്രിയായ പുത്രിക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ ചിന്മയൻ മായാമയനാകിയ രാഘവൻ നിജധർമ്മദാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു മൃദംഗാനകഭേരീതുര്യ ഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും പ്രത്യാമാത്യാദികളോടും വേഗമോടയോധ്യയ്ക്കമ്മാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയയച്ചോരനന്തരം വെൺകൊറ്റക്കുട തഴവെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിത ധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരിഗന്ധത്തോടും നടന്നു വിരവൊടു മൂന്നു യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ മന്നവ കുറഞ്ഞോരു ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നീടമഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടു ഖേദവുമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധിസുതൻ അരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലനീരത നിഭ നിർമ്മലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനല സമൻ ക്രുധനായി പരശുബാണായുധങ്ങളും പൂണ്ട് പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസത്വസം വീണു നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്തിയാകീർത്തിച്ചാൻ പലതരം കർത്തവീര്യാരെ പരിത്രാഹി മാം തപോനിധെ മർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യം ബുധേ ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജ വിഭോ പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ച സ്ഥയാ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ കാത്തുകൊള്ളു തപോവാരിധേ ഭൃഗുപദേ കാത്തളിരിണ തവ ശരണം മമ വിഭോ ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിയിടും വണ്ണം വക്രവും മധ്യാന്നർക്കമണ്ഡലം പോലെ ദിത്യാ സത്വരം ശ്രീരാമനോടരുളിച്ചെയ്തിടിനാൻ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലുനിൽ അരക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്യുവൻ അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞീലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിത് എന്തൊന്നു വരുന്നതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും ഭക്തിസെന്തനൻ ഭീതി കൊണ്ടു വേ പുതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും
മുക്തഭാവവും പൂണ്ടു രാമനാം കുമാരനും കൃതനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലരും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയ ആശ്രയം അവർക്കെന്തൊന്നുള്ളതു തപോനിധേ സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന്നന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ച അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയകുലത്തിങ്കൽ ഉദ്ഭവിക്കയും ചെയ്തൻ ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകന്ദകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടം അല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാക വേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പകളേവരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാതിവൃന്ദാരകേന്ദ്ര മുനിവൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥനന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതുജിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളിച്ചെയ്തിടണം ദയാനിധേ മർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കട്ടിത്തന്നിടവേണം ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനും ആരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപതേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണോ ശ്രീരാമ രാമ രമാരമണ രഘുപതേ ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ ശ്രീരാമ ദശരഥനന്ദന ഋഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ എങ്കിലോ പുരാവൃത്തം കെട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവരാന്നിധേ ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിര ഉഗ്രമാം തപസ്സു കൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാന് വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്ന് സാദരം പ്രത്യക്ഷനായ അരുളി ചെയ്തിടിനാൻ ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാതെ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപതേ കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ ചൊല്ലഴും കാർത്തവീര്യർജുനനാം നൃപേന്ദ്രന് വല്ലജാതിയും അവൻ മൽക്കലാംശജനല്ലോ വല്ലഭം ധനുർവേദത്തിൻ അവനേറുമല്ലോ ക്ഷത്രിയവംശം ഇരുപത്തൊന്നു പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്ക പൃഥ്വീമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു ഉത്തമമായ തപോനിഷ്ഠയാവസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും അന്നു കണ്ടിടാം തമ്മിൽ എന്നാൽ എന്നുടെ തേജസ്സന്യൂന്യം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനേ എന്നരു ചെയ്തു മറഞ്ഞിടിനൻ നാരായണൻ തന്നി യോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ തന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തി ചന്ദന സുതനല്ലോ നീ ജഗൽപദേ എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം
ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്കനീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ, ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം, മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളി സന്തതം വസിക്കേണം. അജ്ഞാനോദ്ഭവങ്ങളം ജന്മാദി ഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനം നിങ്ങളില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായാ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാസംവൃതം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവല്ലഭവത്തത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചീടിന ഭക്തിയോടും ത്വൽസേവാരതന്മാരം മനുഷ്യർ മെല്ലെ മെല്ലെ ത്വന്മായാരചിതമം സംസാരഭാരാവാരം തന്മറുകരയേറിയിടും നിതുകാലം കൊണ്ടേ. ത്വജ്ഞാനപരന്മാരം മാനുഷ ജന്മങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സദ്ഗുരു ലഭിച്ചിടും. സൽഗുരുവരങ്കൽ നിന്നൻ പോടു വാക്യജ്ഞാനമുൾക്കമ്പിലുദിച്ചിടും. ത്വൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ടു ഭവചിന്മയപദത്തിങ്കൽ അഹന്തലയിച്ചിടും. ത്വൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും. അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കേണം. ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം. നമസ്തേ ജഗൽപദേ, നമസ്തേ രമാപദേ, നമസ്തേ ദാശരഥേ, നമസ്തേ സദാംപദേ, നമസ്തേ വേദപദേ, നമസ്തേ ദേവപദേ, നമസ്തേ മഖപദേ, നമസ്തേ ധരാപദേ, നമസ്തേ ധർമ്മപദേ, നമസ്തേ സീതാപദേ, നമസ്തേ കാരുണ്യപദേ, നമസ്തേ ചാരുമൂർത്തേ, നമസ്തേ രാമ രാമ, നമസ്തേ രാമചന്ദ്ര, നമസ്തേ രാമ രാമ, നമസ്തേ രാമഭദ്ര. സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ. ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ. സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം. എന്നതു കേട്ടു തെളിഞ്ഞന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ. സന്തോഷം പ്രാപിച്ചെഞ്ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ. പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനുമപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവ രഘുപതേ രാമ കാരുണ്യാംബുധേ, ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടേണം. വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ ത്വൽപാദാംബുജഗതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം. അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനും. സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പുക്കീടിനാൻ. ഭൂപതി ദശരഥൻ താൻ അതിസന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ശ്ലേഷം ചെയ്ത് ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന അയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വരമായി രമിച്ചു വാണിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും. ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ടാനന്ദം പുണ്ടു വസിച്ചിടിനാൻ അനുദിനം.
കേകയനരാധിപനാകിയ യുധാജിത്തും കൈകേയീ തനയന കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനേയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നോടും കൂടി സദരം ഭരതനെ പോവാനായി നിയോഗിച്ച ആദരവോടു നടന്നിടിനാരവർകളും മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതുകാലം മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവിദാനം പരമാനന്ദം പുണ്ടാൾ രാമലക്ഷ്മണന്മാരം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സകേതപുരി തന്നിൽ സുഖിച്ചു വണീടിനാൻ പാകശാസന അമരാലയെ വഴുംപോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പുണ്ട് തന്നുടെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലന്നേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം.